വോട്ടെടുപ്പിന് പിന്നാലെ ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തെ ചൊല്ലി കോൺഗ്രസിൽ കലാപം. മതേതര നിലപാടുകളാണ് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ സ്വീകരിക്കുന്നതെന്ന വാദവുമായി കെ മുരളീധരൻ രംഗത്തെത്തി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദ നിലപാട് മാറ്റി. മുഖത്ത് വെൽഫെയർ പാർട്ടിയുമായുള്ള സഖ്യത്തെ പരസ്യമായി എതിർത്തവർക്കെതിരെ നടപടിയെടുത്തതിനെയും കെ മുരളീധരൻ ന്യായീകരിച്ചു. പറഞ്ഞത് സംസ്ഥാനത്ത് സഖ്യമില്ല, അത് ശരിയാണ്. സംസ്ഥാനത്ത് സഖ്യമില്ല, പ്രാദേശികമായി നീക്കുപോക്കുകൾ പല, അതായത് ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നവരുമായിട്ട് പ്രാദേശിക തലത്തിൽ നീക്കുപോക്കുണ്ട്. ആ നീക്കുപോക്കിനെതിരെ ആ പ്രദേശങ്ങളിൽ ആരൊക്കെ പ്രവർത്തിച്ചു അവരൊക്കെ പുറത്താക്കേണ്ടി വരും. അതാണ് ഇപ്പോൾ മുക്കത്തുണ്ടായിട്ടുള്ളത്. അതായത് ജമാഅത്തെ ഇസ്ലാമി മതാധിഷ്ഠിത രാഷ്ട്രം എന്നുള്ള ആശയങ്ങൾ പറഞ്ഞ കാലത്ത് അവരുമായിട്ട് കൂട്ടുകൂടിയ പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അതേസമയത്ത് കഴിഞ്ഞ ലോക്സഭയോടുകൂടെ അവരുടെ നയത്തിൽ മാറ്റം വരികയും ദേശീയ തലത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു മതേതര ഗവൺമെൻറ് അധികാരത്തിൽ വരണമെന്നുള്ള കാര്യത്തിൽ അവരൊരു ദേശീയ നയം സ്വീകരിക്കുകയും ചെയ്തു. കേരളത്തിൽ എല്ലായിടത്തും ഒരു UDFനെ കലവറയില്ലാതെ പിന്തുണച്ചു. അതുകൊണ്ടാണ് ലോക്കൽ ബോഡി ഇലക്ഷനിൽ അവരുമായിട്ട് പ്രാദേശിക നീക്കുപോക്കുണ്ടാക്കി. അതേസമയം കെ മുരളീധരന്റെ നിലപാട് തള്ളി KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വീണ്ടും രംഗത്ത്. ജമാഅത്തെ ഇസ്ലാമി മതേതര സംഘടനയാണെന്ന നിലപാട് AICCക്കില്ല. വെൽഫെയർ പാർട്ടിയുമായി സഖ്യമോ നീക്കുപോക്കോ ഉണ്ടാക്കിയിട്ടില്ല, പ്രാദേശിക സഖ്യം ഉണ്ടാക്കിയോ എന്ന് പരിശോധിക്കും. അത്തരമൊരു നിർദ്ദേശം സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ എവിടെയും നൽകിയിട്ടില്ല എന്നും മുല്ലപ്പള്ളി പറഞ്ഞു. കോൺഗ്രസ് എങ്ങനെ നീക്കുപോക്ക് ഉണ്ടാക്കാൻ സാധിക്കും? ഘടകകക്ഷികളുമായിട്ട് മാത്രമേ ചർച്ച നടത്താൻ പാടുള്ളൂ എന്ന് കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി തന്നെയാണ് യോഗം ചേർന്നുകൊണ്ട് ഏകകണ്ഠമായി തീരുമാനിച്ചത്. അതിന്റെ ഒക്കെ തന്നെ ഒരു കാര്യം അതിന്റെ ഒക്കെ തന്നെ കേവലം അത് പിന്നെ റെക്കോർഡ് എന്ന് പറയുന്നത് പഴയ കാലത്തെ പോലെയല്ല, പൂർണ്ണമായിട്ട് അവരുടെ വിഷ്വലടക്കം ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കും മറ്റൊന്നും പറയാൻ സാധ്യമല്ല. കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരമൊരു നീക്കുപോക്ക് ഉണ്ടാക്കാൻ ഒരു നിർദ്ദേശവും കൊടുത്തിട്ടില്ല. ഞാൻ KPCC അധ്യക്ഷനാണ്, തികഞ്ഞ ഉത്തരവാദിത്വ ബോധത്തോടെ പറയുന്നത്. ഇത് പറയാൻ എനിക്ക് ഒരു പിൻബലം പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി തന്നെയാണ് തന്നിരിക്കുന്നത്. എല്ലാ നേതാക്കന്മാരും പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. KPCC പ്രസിഡന്റ് കേരളത്തിലെ മുഴുവൻ ആളുകളുടെയും നിലപാടാണ് KPCC പ്രസിഡന്റ് പറയുക. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിലപാടല്ലാതെ KPCC പ്രസിഡന്റ് പ്രത്യേകമായിട്ട് നിലപാടുണ്ടോ? ഒരിക്കലും ഇല്ല. മുഹമ്മദ് ഷഹീദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ഷഹീദ്, സ്ഥാനാർത്ഥി നിർണയത്തിനും അതിനുശേഷവും ഒക്കെ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം കോൺഗ്രസിന് UDFന് എങ്ങനെ പ്രതിസന്ധി സൃഷ്ടിച്ചോ അതോ അതിൽ കൂടുതലോ പ്രതിസന്ധിയിലേക്ക് റിസൾട്ടിന് ശേഷവും കാര്യങ്ങൾ പോകുമെന്നതിന്റെ സൂചനയാണോ നേതാക്കളുടെ ഇന്നത്തെ ഈ സംസാരങ്ങൾ? രേണുക സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ഘട്ടത്തിൽ അല്ലെങ്കിൽ ആദ്യ ഘട്ടത്തിൽ തന്നെ വളരെ അധികം ചർച്ചയായ വിഷയമാണ് UDFന്റെ വെൽഫെയർ പാർട്ടിയുമായുള്ള ബന്ധം. ആ സമയത്ത് തന്നെ നേതാക്കന്മാർ തമ്മിൽ രണ്ട് അഭിപ്രായങ്ങൾ, അതായത് വെൽഫെയർ പാർട്ടി സഖ്യമുണ്ടാക്കിയിരിക്കുന്നത് പാർട്ടിയുടെ ധാരണ പ്രകാരമാണ്, പാർട്ടിയുടെ തീരുമാന പ്രകാരമാണെന്ന് കെ മുരളീധരൻ അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിന് ഘടകവിരുദ്ധമായ നിലപാടാണെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞത്. അങ്ങനെ സഖ്യത്തിന് പുറത്തുള്ള ഒരു പാർട്ടികളുമായും ധാരണയുണ്ടാക്കിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് ജമാഅത്തെ ഇസ്ലാമിയുമായി, അതായത് വെൽഫെയർ പാർട്ടിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടിയുടെ മാതൃസംഘടനയായ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വളരെ രൂക്ഷമായ വിമർശനമാണ് അന്ന് KPCC പ്രസിഡന്റ് നടത്തിയത്. അതായത് RSSനെ പോലെ തീവ്ര വർഗീയ സ്വഭാവമുള്ള ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. കോൺഗ്രസിന് അതിനുമായി ഒരു കാരണവശാലും ആ സംഘടനയുമായി യോജിച്ചു പോകാൻ കഴിയില്ല എന്നൊരു ഉറച്ച നിലപാട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അന്ന് തന്നെ എടുത്തിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം, ഇപ്പോൾ വോട്ടെടുപ്പിന് ശേഷം പിറ്റേ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട് രൂക്ഷമായ അഭിപ്രായ ഭിന്നത, അതായത് പാർട്ടിക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും വാഗ്വാദങ്ങളും ഇവിടെ അവസാനിക്കില്ല എന്നുള്ള സൂചന നൽകിക്കൊണ്ടാണ് മുതിർന്ന നേതാക്കന്മാർ വളരെ കൃത്യമായ രീതിയിൽ തന്നെ പരസ്യമായ വിരുദ്ധ നിലപാടുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു പടി കൂടി കടന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ജമാഅത്തെ ഇസ്ലാമി മതേതര സംഘടനയാണെന്നൊരു നിലപാട് പറഞ്ഞിരിക്കുന്നു, പരസ്യമായി പറഞ്ഞിരിക്കുന്നു. ഇത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലും കോൺഗ്രസ് രാഷ്ട്രീയത്തിന് പുറത്തും വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നിലപാട് തന്നെയായിരിക്കും. കാരണം കോൺഗ്രസിന്റെ എക്കാലത്തെയും നിലപാട്, അതായത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ മൗദൂദിയുടെ, അബുല്ലാല മൗദൂദിയുടെ മതരാഷ്ട്രവാദത്തെ പിന്തുടരുന്ന ഒരു സംഘടനയാണ്. അബുല്ലാല മൗദൂദിയുടെ മതരാഷ്ട്രവാദത്തെ ഇതുവരെ തള്ളിപ്പറയാത്ത ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി.
ഈ കാര്യം തന്നെ നിരന്തരം ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നിലപാട് എടുത്തത്. എ ഐ സി സി പലതവണ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പ്രമേയം പാസാക്കിയിട്ടുണ്ട്. 92 ബാബരി മസ്ജിദ് തകർന്ന സമയത്ത് കോൺഗ്രസ് സർക്കാർ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലം ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുകയാണ്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കെ മുരളീധരൻ ഇത്തരത്തിലൊരു പരസ്യ നിലപാട് ജമാഅത്തെ ഇസ്ലാമി മതേതര സംഘടനയാണ് എന്നൊരു നിലപാട് ഇന്ന് എടുത്തത് എന്നുള്ളത് തന്നെയാണ്. തൊട്ടു പിന്നാലെ മുരളീധരൻ വാർത്താസമ്മേളനം നടത്തി ഇത് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അതിനെ തള്ളിക്കൊണ്ട് പരസ്യമായി തള്ളിക്കൊണ്ട് രംഗത്ത് വന്നു. അതായത് എ സി സിയുടെ നിലപാട് വളരെ സുവ്യക്തമാണ്, സുചിന്തിതമാണ്. ജമാഅത്തെ ഇസ്ലാമി മതേതര സംഘടന അല്ല എന്നുള്ളത് തന്നെയാണ് നിലപാട് എന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയേണ്ടി വന്നിരിക്കുന്നു. ഒരു ഏറ്റുമുട്ടൽ എന്ന രീതിയിൽ ചുരുങ്ങുമോ, അതോ പ്രായോഗികമായ രാഷ്ട്രീയം നിയമസഭ വരെ ഒരു പക്ഷേ തുടർന്നേക്കാൻ കഴിയുന്ന ഒരു കൂട്ടുകെട്ട് അങ്ങനെ നേട്ടമുണ്ടാക്കാം എന്ന തരത്തിലുള്ള മുരളീധരന്റെ പ്രായോഗികമായ ഒരു രാഷ്ട്രീയ നിർദ്ദേശം, അതിന് കോൺഗ്രസിൽ എത്രമാത്രം പിന്തുണ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്? ഈ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ അവസാന ഘട്ടത്തിലൊക്കെ മുല്ലപ്പള്ളിക്ക് പുറകോട്ട് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. എ ഐ സി സിയുടെ തീരുമാനമാണ്, പാർട്ടിയുടെ തീരുമാനമാണ് താൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹത്തിന് ഈ നിലപാടിൽ പാർട്ടിയിൽ നിന്ന് എത്രമാത്രം പിന്തുണയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രേണുകരി, ആദ്യം നമുക്ക് വളരെ കൃത്യമായ ഒരു നിലപാട് നമുക്ക് വ്യക്തമാകേണ്ടത് കോൺഗ്രസിന്റെ ആത്യന്തികമായി എ ഐ സി സിയുടെ ഉൾപ്പെടെയുള്ള ഈ വിഷയത്തിലുള്ള നിലപാട് എന്താണെന്ന് നമുക്ക് ഇനി അറിയേണ്ടിയിരിക്കുന്നു. കാരണം രേണുക സൂചിപ്പിച്ചതുപോലെ നേരത്തെ തന്നെ കോൺഗ്രസ് നിലപാട് വെൽഫെയർ പാർട്ടിയുമായി സഖ്യമില്ല, ജമാഅത്തെ ഇസ്ലാമി മതേതര സംഘടനയല്ല എന്നൊക്കെ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് താഴെത്തട്ടിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ തന്നെ പ്രാദേശികമായ ധാരണകളും ചർച്ചകളും ഒക്കെ നടത്തി സീറ്റ് വിഭജനം നടത്തി പല തദ്ദേശ സ്ഥാപനങ്ങളിലും അവരോടൊപ്പം ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസൊക്കെ പങ്കിട്ടുകൊണ്ട് ഉള്ള പ്രചാരണം നടന്നത്, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്, കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ സഖ്യമുണ്ടെന്ന് പറഞ്ഞത്, അതായത് മുല്ലപ്പള്ളി ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് താഴെത്തട്ടിൽ അതിന് വിരുദ്ധമായ കാര്യങ്ങൾ നടന്നത്. ഒപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ആ സമയത്ത് തന്നെ എ ഐ സി സി നേതൃത്വം, അതായത് താരിഖ് അൻവർ ഉൾപ്പെടെയുള്ള മുതിർ കേരളത്തിന് ചുമതലയുള്ള എ ഐ സി സി നേതാക്കന്മാർ ജമാഅത്തെ ഇസ്ലാമിയുമായി അത്തരത്തിലുള്ളൊരു ബന്ധമില്ല, ജമാഅത്തെ ഇസ്ലാമിയോടുള്ള നിലപാട് കോൺഗ്രസ് മാറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു. ഇത് ഇനി അറിയേണ്ടത് എ ഐ സി സി ഇത് ഏത് നിലപാട് സ്വീകരിക്കും, ഏത് നിലപാട് ഉൾക്കൊള്ളും, മുല്ലപ്പള്ളിയുടെ നിലപാടാണോ അതല്ല കെ മുരളീധരൻ മുന്നോട്ട് വെക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധത്തെ ചൊല്ലി മുന്നോട്ട് വെക്കുന്ന നിലപാടാണോ എ ഐ സി സി നേതൃത്വം ഇനി സ്വീകരിക്കുക എന്നാണ് അറിയേണ്ടത്. ഇത് കോൺഗ്രസ് നേതാക്കന്മാർ തമ്മിലുള്ള ഒരു തർക്കമോ പ്രശ്നമോ ആയി മാത്രം ചുരുങ്ങില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിനെതിരെ, വെൽഫെയർ ബന്ധത്തിനെതിരെ കേരളത്തിലെ മുസ്ലിം സംഘടനകളിൽ തന്നെ ബഹുഭൂരിപക്ഷവും പ്രബല വിഭാഗമായ സമസ്ത ഇക്കെ വിഭാഗവും ഒപ്പം എ പി വിഭാഗവും മുജാഹിദ് സംഘടനകളും എല്ലാം വളരെ കൃത്യമായ നിലപാട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അവർ വളരെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നത് മതരാഷ്ട്രവാദ സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി, അവരുമായി മതേതര സംഘടനകൾ മതേതര രാഷ്ട്രീയ പാർട്ടികൾ ഐക്യമുണ്ടാക്കുന്നത് മതേതര ചേരിയെ ദുർബലപ്പെടുത്തും, വർഗീയ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനെ കഴിയുകയുള്ളൂ, അതുകൊണ്ട് തങ്ങൾ അതിനെതിരെ വോട്ട് ചെയ്യുമെന്ന് പരസ്യമായി പറഞ്ഞില്ലെങ്കിൽ കൂടി രഹസ്യമായ അത്തരത്തിലുള്ള ധാരണയൊക്കെ മതസംഘടനകൾ തമ്മിൽ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് മാത്രമേ കോൺഗ്രസ് ഈ വിഷയത്തിൽ നിലപാടെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഒപ്പം ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ലീഗിന്റെ നേതാക്കൾ ഉൾപ്പെടെ ഈ പരസ്യമായ ഒരു സഖ്യം എന്നതിനെ തള്ളിക്കളയുമ്പോൾ പോലും ചില നീക്കുപോക്കുകൾ ഉണ്ട് എന്ന് വളരെ വ്യക്തമായി തന്നെ പറയുന്ന സാഹചര്യമുണ്ടല്ലോ. ഈ നിലപാടുകളുമായി ബന്ധപ്പെട്ടുണ്ടായ ഈ വാക്ക് തർക്കത്തിൽ ഒരു അന്തിമ തീർപ്പ് അല്ലെങ്കിൽ ഒരു വ്യക്തത ഉണ്ടാകുക നാളെ ഫലം വന്നതിന് ശേഷമായിരിക്കുമോ? നീക്കുപോക്കുകൾ ഉണ്ട് എന്ന് പറഞ്ഞ ഇടങ്ങളിൽ എങ്ങനെ വെൽഫെയർ ബന്ധം സഹായകമായോ ഇല്ലയോ എന്ന ഒരു വിലയിരുത്തലിന് ശേഷമായിരിക്കുമോ ഇതിലൊരു നിലപാട് രൂപീകരണം മറ്റു നേതാക്കൾ നടത്തുക? അതുതന്നെ ആയിരിക്കുമോ ആത്യന്തികമായി എന്ത് നിലപാട് ഇതിൽ സ്വീകരിക്കണം എന്ന കാര്യത്തിൽ എല്ലാവർക്കും ബാധകമാവുകയും ചെയ്യുക? രേണുക, നമുക്ക് പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഈ നിലപാട് എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് ഒരുപക്ഷെ നാളത്തെ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുമെന്ന് നമുക്ക് ഘട്ടത്തിൽ പറയാൻ കഴിയും. കാരണം 100+ സീറ്റുകളിൽ തങ്ങൾ വിജയിക്കുമെന്നാണ് വെൽഫെയർ പാർട്ടി അവകാശപ്പെടുന്നത് ഈ തദ്ദേശ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പിൽ. ഒപ്പം തന്നെ യു ഡി എഫിനും പ്രത്യേകിച്ചും മലപ്പുറത്തൊക്കെ മുസ്ലിം ലീഗിന് വലിയ രീതിയിൽ ജയിച്ചു കയറാൻ വെൽഫെയർ പാർട്ടി ബന്ധം കാരണമാകും എന്ന കോഴിക്കോട് കുറ്റ്യാടി ഉൾപ്പെടെയുള്ള ചേന്ദമംഗലൂർ ഉൾപ്പെടെയുള്ള മുക്കം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ സഹായകരമാകുമെന്ന കണക്കുകൂട്ടലുകൾ കോൺഗ്രസിൻ്റെ ഈ ധാരണയുണ്ടാക്കിയ കോൺഗ്രസ് പക്ഷം കോൺഗ്രസ് ചേരി അങ്ങനെ ഒരു തീരുമാനത്തിലും വിലയിരുത്തലുമാണുള്ളത്. അത് നാളെ വോട്ടെടുപ്പ് ദിവസം അല്ലെ വോട്ടെണ്ണി കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമാകും. കാരണം എവിടെയൊക്കെ വെൽഫെയർ പാർട്ടി പിന്തുണയോടുകൂടി യു ഡി എഫിന് ജയിച്ചു കയറാൻ കഴിഞ്ഞോ ഇല്ലയോ എന്ന് വോട്ടെണ്ണി കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമാകും. ശ്രീ ടി പി രാജീവൻ, സാമൂഹ്യ നിരീക്ഷകനും എഴുത്തുകാരൻ, നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ ടി പി രാജീവൻ, ജമാഅത്തെ ഇസ്ലാമിയെ ചൊല്ലി മുരളീധരനും മുല്ലപ്പള്ളിയും തമ്മിൽ വാക്കുതക്കം ഉണ്ടാവുകയാണ്. അത് നേരത്തെ തന്നെ തുടങ്ങിയതാണ്. ഇപ്പോൾ വോട്ടെടുപ്പിന്റെ തലേനാൾ അതൊന്നുകൂടി ഉറപ്പിക്കുന്നു നേതാക്കൾ നിലപാടുകൾ. മതവാദം
ജമാഅത്തെ ഇസ്ലാമി ഉപേക്ഷിച്ചു, മതേതര നിലപാടുകളാണ് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ സ്വീകരിക്കുന്നതെന്നാണ് കെ മുരളീധരൻ മുന്നോട്ട് വെക്കുന്ന വാദം. ആ സമയത്താണ് തങ്ങൾ കൂട്ടുകൂടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. പക്ഷേ എ ഐ സി സിക്ക് അങ്ങനെ ഒരു തീരുമാനമില്ല, താനാണ് കോൺഗ്രസിന്റെ നിലപാട് പറയുന്നതെന്ന് മുല്ലപ്പള്ളിയും പറയുന്നു. താങ്കൾ എങ്ങനെയാണ് ഈ വാക്പോരിനെ കാണുന്നത്? വലിയ കലഹം കോൺഗ്രസിൽ ഉണ്ടാകുമോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്? ഇത് പ്രധാനമായിട്ട് കാണേണ്ടത് ഇത് കോൺഗ്രസ് അതിന്റെ തിരിച്ചു വരവിനോ അല്ലെങ്കിൽ അതിന്റെ ശക്തി പ്രാപിക്കലിനോ ഉള്ള എതിരായിട്ടുള്ള തീരുമാനമായിട്ടോ അതിനെ കാണാൻ. എന്താ ജമാഅത്തെ ഇസ്ലാമി അതിന്റെ മതപരമായ നിലപാടുകൾ മാറ്റുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അടിസ്ഥാനമായിട്ട് മതാധിഷ്ഠിതമാണ് അതിന്റെ കാഴ്ചപ്പാടുകളും പ്രവർത്തന രീതികളും അതിന്റെ സംഘടനാ രീതികളും എല്ലാം അതുമായി, അത് ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു തിരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം അത് മാറ്റിവെക്കുക എന്ന് പറഞ്ഞ ശരിയല്ല. ഇത് ഇങ്ങനെയല്ല കാണേണ്ടത്. കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും ഇവിടുത്തെ സെക്കുലർ എന്ന് പറയുന്ന മതേതര ജനാധിപത്യ പാർട്ടികളിലെല്ലാം തന്നെ വ്യത്യസ്ത മത സംഘടനകൾ അതിന്റെ മൗലികവാദ സംഘടനകൾ പല രീതിയിൽ ഒളിച്ചു കിടക്കുന്നുണ്ട്. അത് സിപിഎമ്മിലേക്കായാലും സിപിഎമ്മിലേക്കായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ വളരെ ശക്തമായ പ്രവാഹം ഉണ്ടായിരുന്നു ഇത്തരം ഈ ഫണ്ടമെന്റൽ ഗ്രൂപ്പുകളുടെ. ഇപ്പോൾ അത് കോൺഗ്രസിലും വന്നിരിക്കുകയാണ്. അത് താൽക്കാലികമായ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടിയിട്ട് ഇത്തരം മത സംഘടനകളെ കൂട്ടുപിടിക്കുക എന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് അത് സമൂഹത്തിന് വിരുദ്ധമായിരിക്കും, ജനാധിപത്യ പ്രക്രിയയ്ക്ക് വിരുദ്ധമായിരിക്കും, ആ പാർട്ടിയുടെ ഇത്രയും കാലം ഉയർത്തിപ്പിടിച്ച എല്ലാ മൂല്യങ്ങൾക്കും അതെതിരായി. ഒന്നോ രണ്ടോ പഞ്ചായത്തോ അല്ലെങ്കിൽ കോർപ്പറേഷനോ അല്ലെങ്കിൽ കുറച്ച് എം എൽ എമാരോ കിട്ടിയത് കൊണ്ട് മാത്രമല്ല, അത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ കേരളം എന്ന് പറയുന്ന അതിന്റെ പ്രസിദ്ധമായ മതേതര സ്വഭാവത്തിൽ നിലനിൽക്കണമെങ്കിൽ ഇത്തരം ശക്തികളെ അകറ്റി നിർത്തുക തന്നെയാണ്. ഈ കൂട്ടുകെട്ടാണ് പലപ്പോഴും മറ്റു പലതരം കൂട്ടുകെട്ടിലോട്ടും അല്ലെങ്കിൽ കള്ളക്കടത്തിലോട്ടും മറ്റുമൊക്കെ വ്യാപിക്കുന്നത് ഇത്തരത്തിലുള്ള വിട്ടുവീഴ്ചകളാണ്. ഇന്ന് മതമൗലികവാദികളെ കൂട്ടുപിടിക്കുന്നു, നാളെ ഈ സംഘടനകൾ ഈ പാർട്ടികൾ രാജ്യവിരുദ്ധരെ കൂട്ടുപിടിക്കും, അത് മറ്റൊരു ദിവസം അധോലോകത്തായ കൂട്ടുബന്ധങ്ങൾ ഉണ്ടായിരിക്കും, സ്വർണ്ണക്കടത്തിന് പോകും. ഇത്തരത്തിലുള്ള ഇങ്ങനെ അപജയത്തിന്റെ തുടക്കമായിട്ട് കോൺഗ്രസിന്റെ അപജയത്തിന്റെ തുടക്കമായിട്ട് വേണം ഇതിനെ കാണാൻ. അതുകൊണ്ട് ഞാൻ ഈ കാര്യത്തിൽ പൂർണ്ണമായിട്ട് മുല്ലപ്പള്ളിയുടെ നിലപാടിനോട് യോജിക്കുന്ന ആളാണ്. മുരളീധരൻ വ്യക്തിപരമായിട്ടൊക്കെ നമുക്ക് ആദരവും ഒക്കെ ഉള്ള ബഹുമാനമൊക്കെ ഉള്ള നേതാവാണെങ്കിലും എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്? തെരഞ്ഞെടുപ്പ് വിജയമല്ല നമ്മുടെ മുമ്പിൽ, നമ്മുടെ മുമ്പിലുള്ളത് ഈ സംസ്ഥാനത്തിന്റെ സമൂഹത്തിന്റെ നിലനിൽപ്പ് തന്നെയാണ്. ശരി, ദയവായി താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരുക. ഇപ്പോൾ ശ്രീ നാസർ ഫൈസി കൂടത്തായി, സമസ്ത പ്രതിനിധി കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ നാസർ ഫൈസി കൂടത്തായി, ജമാഅത്തെ ഇസ്ലാമിയെ ചൊല്ലി കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്ന കലഹം കുറച്ചുകൂടി മൂർഷിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് തൊട്ട് മുൻപ് ആ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമായിരിക്കുന്നു. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? കോൺഗ്രസിന്റെ വെൽഫെയർ ബന്ധത്തെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? മുരളീധരൻ ഇന്ന് നടത്തിയ മതേതര നിലപാടാണ് ജമാഅത്തെ ഇസ്ലാമി സ്വീകരിക്കുന്നത് എന്ന നിലപാടിനെ താങ്കൾ എങ്ങനെ കാണുന്നു? ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാനപരമായ തത്വമാണ് മതാധിഷ്ഠിത മരിക്കുന്ന ഗവൺമെന്റ് മാത്രമേ, ആ ഗവൺമെന്റിൽ മാത്രമേ മുസ്ലിമീങ്ങൾ പങ്കാളിത്തം വഹിക്കാൻ പാടുള്ളൂ, തെരഞ്ഞെടുപ്പിൽ പങ്കാളിത്തം വഹിക്കാൻ പാടില്ല, മതേതര നിലപാടുകളോട് യോജിക്കാൻ പാടില്ല, ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാക്കാവാൻ പാടില്ല എന്നത്. ആ നിലപാട് ജമാഅത്തെ ഇസ്ലാമി ഇതുവരെ തിരുത്തിയിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ സമകാലിക നേതാക്കൾ ഇപ്പോഴും അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദമാണ് മതാധിഷ്ഠിതമായിരിക്കേണ്ട ഗവൺമെന്റ്, ഇസ്ലാമിക ഗവൺമെന്റ് അല്ലാത്ത ഏത് ഗവൺമെന്റും താഗൂത്തി ഗവൺമെന്റാണ്, ഷിർക്കിയൻ ബഹുദൈവ വിശ്വാസികളാണ്, അവരുടെ ഭരണത്തിൽ ഭാഗവാക്കാവാൻ പാടില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടാണ്. മുമ്പേ ഉള്ളതാണ്, അതിപ്പോഴും ഉണ്ട്. ആ നിലപാട് തുടരുന്ന വെൽഫെയർ പാർട്ടിയുമായി ഒരു ധാരണയും ഉണ്ടാക്കുന്നതോ സഖ്യം ചേരുന്നതോ മതേതര രാഷ്ട്രീയ പാർട്ടികളുടെ നാളിതുവരെയുള്ള മുഖച്ഛായക്ക് കളങ്കമേൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. രാഷ്ട്രീയപരമായ എന്തൊക്കെ നീക്കുപോക്കുകൾ നടന്നാലും അടിസ്ഥാനപരമായി കോൺഗ്രസും സി പി എമ്മും മുസ്ലിം ലീഗും ഉൾപ്പെടെയുള്ള മതേതര സംഘടനകൾ നാളിതുവരെ ജമാഅത്തെ ഇസ്ലാമിയെ അകറ്റി നിർത്തിയതും ആ നിലപാടിനോട്ട് മാറ്റമുണ്ടാക്കുന്ന പക്ഷം മതേതരത്വത്തിന്റെ വങ്ങലേൽക്കും എന്ന കാര്യം തീർച്ചയാണ്. ജനം മുഴുവനും കൈയൊഴിച്ച ഒരർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിന്റെ അകത്ത് വലിയ തോതിൽ വളർച്ച ലഭ്യമാവാതെ പോവാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് കാരണമായിട്ടുള്ളത് ഈ മതാധിഷ്ഠിത മരിക്കുന്ന വാദമാണ്. ആ വാദത്തെ പൂർണ്ണമായി നിരാകരിച്ചൊരു സ്ഥിതിക്ക് മതേതര മുഖച്ഛായ പുറം പെയിന്റ് അടിച്ചുകൊണ്ട് രംഗപ്രവേശം ചെയ്തുകൊണ്ട് വരുന്നത്
ആത്മഹത്യാപരമായ സമീപനമാണ്. ശ്രീ നാസിർ ഫൈസി, അവിടെ അതിന് അങ്ങനെ ഒരു മതേതര മുഖച്ഛായ കൊടുക്കാൻ മുന്നിട്ട് നിൽക്കുന്നത് കോൺഗ്രസിലെ പ്രമുഖ നേതാവ് കെ മുരളീധരനാണ്. അത് ഒരു പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ സൂചന അല്ലെങ്കിൽ നിലപാടായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അതിന് പിന്തുണയുണ്ട് താനും. പല ലീഗ് നേതാക്കളും സഖ്യമില്ലെങ്കിൽ പോലും നീക്കുപോക്കുണ്ട് എന്ന് പറഞ്ഞ് വ്യക്തമായി മുരളീധരന് പിന്തുണ എന്ന നിലയിൽ നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. കെ മുരളീധരൻ സർ എങ്ങനെയാണ് പറഞ്ഞതെന്ന് അറിയില്ല. അദ്ദേഹം ഒരു സെക്യുലർ നേതാവാണ്. അദ്ദേഹത്തെ നമ്മൾ പരിഗണിക്കുന്നതും കാണുന്നതും അദ്ദേഹത്തിനുള്ള കേരളത്തിലെ രാഷ്ട്രീയ സ്പേസും അത് തന്നെയാണ്. പക്ഷേ ഏതോ രാഷ്ട്രീയ പാർട്ടികളോടുള്ള വിരോധത്തിന്റെ പേരിൽ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി 10 വോട്ടുണ്ടാക്കാം എന്ന ധാരണയുടെ പേരിൽ അടിസ്ഥാനപരമായി മൂല്യത്തിൽ ചോർച്ചയുണ്ടാക്കുന്ന പക്ഷം സ്വാഭാവികമായി കൊണ്ട് കോൺഗ്രസിന്റെ അടിത്തറക്ക്, മതേതര ശക്തികളുടെ അടിത്തറക്ക് ഇളക്കം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കോൺഗ്രസിന്റെ വലിയ വിഭാഗം ജനങ്ങൾ ഈ നീക്കത്തോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല എന്ന ഉറച്ച വിശ്വാസം തന്നെയാണ് നമുക്കുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയുമായി കോംപ്രമൈസിന് മതേതര സംഘടനകൾ തയ്യാറാകുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ മതേതര വിരുദ്ധ മുഖത്തിന് അവരുടെ ആഗ്രഹിക്കുന്ന വിധത്തിലേക്ക്, ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്ന വിധത്തിലേക്ക് ഒരു പുതിയ നീക്കുപോക്കുകൾ അല്ലെങ്കിൽ ഒരു പുതിയ മുഖച്ചായ അവർക്ക് നൽകുന്നത് സ്വന്തം അണികളുടെ വികാരവും സ്വന്തം സംഘടനയുടെ ആശയവും മറികടന്നുകൊണ്ട് മാത്രമേ ചെയ്യാൻ സാധിക്കൂ. അത് ആത്മഹത്യാപരമായിരിക്കും. ശരി, വളരെ നന്ദി ശ്രീ നാസർ ഫൈസി കൂടത്തായി. ഒപ്പം തന്നെ ശ്രീ ടി പി രാജീവൻ ഞങ്ങളോട് സഹകരിച്ചതിന്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വെൽഫെയർ പാർട്ടി നേതാക്കളെ നമ്മൾ ടെലഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഇപ്പോൾ പരസ്യ പ്രതികരണത്തിനില്ല എന്നാണ് നേതാക്കൾ നമ്മളോട് വിശദീകരിച്ചത്. എന്തായാലും നാളെ തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞാൽ പോലും ഈ കലഹം, ഈ അഭിപ്രായ